ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ്. അതായത് യൂട്യൂബർമാർക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യം വരുന്ന ഒരു ട്രിക്കാണ് എങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാമെന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു തുണ്ട് പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പിടിയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് ടൈം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗൗതംസ് ജേണി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അടിപൊളി ചാനലാണ്, ഒരു ചെറിയ പയ്യൻ്റെ ചാനലാണ്. അപ്പോൾ ഞാൻ ആ ചാനൽ കണ്ടു നോക്കി ആദ്യത്തെ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചാനലാണ്, ഒരു ചെറിയ ചെക്കൻ്റെ ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവനെ കയറി ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തേക്കണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലൊക്കെ ഞാൻ പിൻ ചെയ്യാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ചെറുക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. യെസ് ഗൈസ്, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിനുശേഷം റൈറ്റ് സൈഡിൽ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ചെയ്യുക. ശേഷം നമ്മളിവിടെ സൈഡ് ലെഫ്റ്റ് സൈഡിലെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസ് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റെസ്ട്രിക്ഷൻസിൻ്റെ അവിടെ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആ കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ അവിടെ നിൽക്കുക. കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് സെക്ഷൻ എന്ന് പറഞ്ഞതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെ തൊട്ടാണ് സ്ട്രൈക്ക് വന്നിരിക്കുന്നത്. ഈയൊരു റെഡ് ലൈനിൻ്റെ അപ്പുറത്ത് ആണ് വന്ന് എടുക്കുന്നത്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് സെക്ഷൻ എന്നതിൽ പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മൂന്ന് ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ റീപ്ലേസ് സോങ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സോങ്ങിന് പകരം യൂട്യൂബ് തരുന്ന വേറൊരു സോങ് നമുക്ക് ഇഷ്ടമുള്ളതിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സോങ്, ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു സോങ് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഈ സോങ്ങാണ്. പ്ലേ ചെയ്യുന്നില്ല, ക്ലെയിം വരും, അതുകൊണ്ടാണ്. ദെൻ അത് ഇതിനകത്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സോങ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേ ചെയ്യാത്തത് ഇത്രേ ഉള്ളൂ. അത് വീണ്ടും ക്ലെയിം വരണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ്, ഇനി അത് ക്ലെയിം വരില്ല. ദെൻ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ വീഡിയോയുടെ ക്ലെയിം പോകുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാൻ പറ്റില്ല, ഏകദേശം ഒരു പിറ്റേ ദിവസം ആകുമ്പോഴേക്കും സെറ്റായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം ഈ ക്ലെയിം പോയോ എന്നുള്ളത്. ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് സാധിക്കും. ആ സഞ്ജു ടെക്കിയുടെ വീഡിയോ ആയിരുന്നു നമ്മൾ എടുത്തത്. ദാ ഈ വീഡിയോ ആണ് കേട്ടോ. ഇതിന് പബ്ലിക് എന്നതിൻ്റെ അപ്പുറത്ത് നോൺ എന്നല്ലായിരുന്നു, കോപ്പിറൈറ്റ് ക്ലെയിം എന്നായിരുന്നു. ഇപ്പം അത് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇനിയും സപ്പോർട്ട് ചെയ്യാം.